നമസ്കാരം. എലിസബത്ത് രാജ്ഞി ഇന്നലെ രാത്രിയായിരുന്നു അന്തരിച്ചത്. 96 വയസ്സായിരുന്നു. സ്കോട്ട്ലൻഡിലെ ബൽമോറൻ കാസിലായിരുന്നു അന്ത്യം. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഡോക്ടർമാരുടെ പരിചരണത്തിലായിരുന്നു ഇവർ. കിരീടാവകാശിയായ ചാൾസ് രാജകുമാരനും ഭാര്യ കാമിലയും രാജ്ഞിയുടെ മകൾ പ്രിൻസസ് ആനിയും ബാൽമോറൽ കാസിലിൽ രാജ്ഞിക്കൊപ്പം ഉണ്ടായിരുന്നു. എലിസബത്ത് രാജ്ഞിയുടെ വിയോഗത്തെ തുടർന്ന് അവരുടെ മൂത്ത മകൻ ചാൾസ് ബ്രിട്ടന്റെ അടുത്ത രാജാവായി സ്ഥാനമേറ്റെടുത്തു. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സിംഹാസനത്തിലിരുന്ന നേട്ടം സ്വന്തമാക്കിയാണ് 96-കാരിയായ എലിസബത്ത് വിടവാങ്ങിയത്. ചക്രവർത്തിയാകുന്നതോടെ അദ്ദേഹം ചാൾസ് മൂന്നാമൻ എന്ന പേരും ഏറ്റെടുക്കും. 73 വയസ്സിലാണ് ചാൾസ് അധികാരം ഏറ്റെടുക്കുന്നത്. ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ ആളായിരിക്കും ചാൾസ് മൂന്നാമൻ. തന്റെ കാലശേഷം മകൻ ചാൾസ് രാജകുമാരൻ ബ്രിട്ടനിലെ രാജാവാകുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയായ കാമിലയെ രാജ്ഞി എന്ന് വിളിക്കാമെന്ന് എലിസബത്ത് രാജ്ഞി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രാജ്ഞിയുടെ 70 ഭരണവാർഷികത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലായിരുന്നു ചാൾസിന്റെ രണ്ടാം ഭാര്യ കാമിലയ്ക്ക് ക്യൂൻ കോൺസെർട്ട് പദവി മുൻകൂട്ടി സമ്മാനിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ 105 ക്യാരറ്റ് വരുന്ന കൊഹിനൂർ രക്തം അലങ്കരിച്ച രാജകിരീടം ഇനി കാമിലയുടെ കൈവശമെത്തും. നിലവിൽ അത് ടവർ ഓഫ് ലണ്ടനിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. കൊച്ചുമകനായ വില്യത്തിന്റെ പദവിയിലും മാറ്റമുണ്ടാകും. വില്യം രാജകുമാരൻ ഇനി മുതൽ പ്രിൻസ് ഓഫ് വെയിൽസ് ആയിരിക്കും. ഭാര്യ കെയ്റ്റ് മിഡിൽഡൺ പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന സ്ഥാനവും ഏറ്റെടുക്കും. എലിസബത്ത് രാജ്ഞിയുടെ മരണത്തിന് മുമ്പ് കേംബ്രിഡ്ജ് ഡ്യൂക്ക് പദവിയാണ് വില്യം വഹിച്ചിരുന്നത്. രാജകുടുംബത്തിന്റെ അനന്തരാവകാശങ്ങൾക്കാണ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പദവി ലഭിക്കാറുള്ളത്. എലിസബത്തിന്റെ മകനായ ചാൾസിൽ നിന്നാണ് ഈ പദവി വില്യത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ചാൾസിന്റെ രണ്ടാം ഭാര്യയായ കാമിലയ്ക്ക് പ്രിൻസസ് ഓഫ് വെയിൽസ് എന്ന പദവി ഉണ്ടായിരിക്കില്ല. ചാൾസിന്റെ ആദ്യ ഭാര്യയായ ഡയോനയോടുള്ള ബഹുമാനാർത്ഥമായിരുന്നു ഇത്. പ്രിൻസസ് ഓഫ് വെയിൽസ് എന്ന പദവി അവസാനമായി വഹിച്ച ഡയാന രാജകുമാരിയായിരുന്നു. എലിസബത്ത് രാജ്ഞിയുടെ വിയോഗത്തിന്റെ പിന്നാലെയാണ് പിൻമുറക്കാരുടെ ചുമതലകളിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. 1926 ഏപ്രിൽ 21 എലിസബത്ത് രാജ്ഞിയുടെ ജനനം. 1952 രാജഭരണമേറ്റു. അച്ഛൻ ജോർജ് ആറാമിന്റെ മരണത്തോടെയാണ് 25-കാരിയായ എലിസബത്ത് രാജ്യഭാരം ഏറ്റത്. ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടൻ ഭരിച്ച ഭരണാധികാരിയാണ് എലിസബത്ത് രാജ്ഞി. 2002 രാജഭരണത്തിന്റെ സുവർണ ജൂബിലിയും ആഘോഷിച്ചിരുന്നു. 2012 വജ്ര ജൂബിലിയും ആഘോഷിച്ചു. 2015 വിക്ടോറിയയുടെ റെക്കോർഡും മറികടന്നു. അയർലൻഡ് സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്നു രാജ്ഞി. ലോകത്തെ അതിസമ്പന്നരായ വനിതകൾ ഒരാളായിരുന്നു ഇവർ. 1947 ബന്ധുവായ ഫിലിപ്പ് മൗണ്ടനുമായി വിവാഹനിശ്ചയം നടന്നു. ചാൾസും ആരും ജനിച്ചതിന് ശേഷമാണ് എലിസബത്ത് ബ്രിട്ടന്റെ രാജ്ഞിയാകുന്നത്. അന്നത് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായിരുന്നു. കോമൺവെൽത്ത് രാജ്യങ്ങളെല്ലാം എലിസബത്ത് സന്ദർശിച്ചു. അയർലൻഡ് സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയും എലിസബത്ത് തന്നെയായിരുന്നു. അതേസമയം രാജഭരണത്തിന്റെ മാറുന്ന മുഖം അംഗീകരിക്കാനും അവർ മടി കാണിച്ചില്ല. ആധുനികവൽക്കരണത്തോടെ മുഖം തിരിച്ചുമില്ല. രാജ്ഞി ഏറ്റവും പിടിച്ചുലച്ച ചുരുക്കം സംഭവങ്ങളിലൊന്നാണ് രണ്ടു മക്കളുടെ വിവാഹമോചനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.